ഇന്ത്യയിലെ ചില സ്ഥാപനങ്ങളുടെയൊക്കെ കണക്കുകൾ വെച്ച് രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ വളരെയധികം മികച്ചതാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പൊക്കി പറയുന്നൊരു കാര്യമാണ്. മികച്ച സാമ്പത്തിക വ്യവസ്ഥയാണ് ഇന്ത്യയിലുള്ളതെന്നാണ് പറയുന്നത്. അങ്ങനെ മികച്ച സാമ്പത്തിക വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ തന്നെയാണ് ഇന്ത്യയിലെ ജനങ്ങളുടെ യഥാർത്ഥ കുടുംബ വരുമാനത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇടിവ് വന്നതായി ഓഹരി വിപണിയിലെ ബ്രോക്കറേജ് സ്ഥാപനമായിട്ടുള്ള സിസ്റ്റോമെട്രിക്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇക്വിറ്റീസ് എന്ന സ്ഥാപനത്തിന്റെ പഠന റിപ്പോർട്ട് പുറത്തു വന്നിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ വരുമാനത്തിൽ വളരെ വലിയ കുറവാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഇത്തരത്തിൽ വരുമാനത്തിലുണ്ടാകുന്ന വലിയ കുറവ് രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് തന്നെ വലിയ വെല്ലുവിളിയാണെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. തൊഴിലില്ലായ്മയെക്കുറിച്ചും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ടായിരുന്നു. ആ കൂട്ടത്തിലേക്കാണ് സാമ്പത്തിക വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്ത്യയുടെ GDP വളർച്ച കുറയുമെന്ന റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നത്. ഇന്ത്യയുടെ GDP, അതായത് മൊത്തം ആഭ്യന്തര ഉൽപാദന വളർച്ചയുടെ വേഗം 2024 2025 കുറയുമെന്ന് മുൻകൂട്ടി പ്രവചിച്ചിരിക്കുകയാണ് പ്രമുഖ US ധനകാര്യ സ്ഥാപനമായിട്ടുള്ള ഗോൾഡ്മാൻ സാക്സ്. ഇന്ത്യയുടെ GDP വളർച്ചാ നിരക്ക് 2024 6.7 ആയിരുന്നു. 2025 6.4% അത് കുറയുകയാണ് എന്നാണ് പറയുന്നത്. ഇതിന് കാരണമായി അവർ വിലയിരുത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി ചിലവുകളിലുണ്ടാകുന്ന ഇടിവാണ്, ഈ തിരിച്ചടിയാണ്. എന്നാൽ മോശം മൺസൂൺ തിരിച്ചടിയാകുമെങ്കിലും ഇന്ത്യ നടപ്പ് വർഷം 7% വളരുമെന്നായിരുന്നു ധനമന്ത്രാലയം ഇപ്പോൾ കണക്കാക്കുന്നത്. അതേപോലെ തന്നെ പറയുന്നത് ധനക്കമ്മി GDP 4.5% നിയന്ത്രിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ അടുത്ത വർഷത്തെ വളർച്ചയെയും പിന്നോട്ടടിക്കും എന്നാണ്. ഗോൾഡ്മാൻ സാക്സ് അഭിപ്രായപ്പെടുന്നതനുസരിച്ച് ഉപഭോക്തൃ വിപണിയിൽ തളർച്ചയ്ക്ക് സാധ്യതകളും ഈടുരഹിത വായ്പകൾക്കുമേൽ നിയന്ത്രണവും ഏർപ്പെടുത്തിയ റിസർവ് ബാങ്കിന്റെ തീരുമാനവും തിരിച്ചടിയാകുമെന്നാണ്. ഈ അവകാശങ്ങളെ സാധൂകരിക്കുന്നതാണ് SBI റിസർച്ച് പുറത്തുവിട്ട റിപ്പോർട്ട്. SBI റിസർച്ച് വിലയിരുത്തുന്നതനുസരിച്ച് ഉൽപാദന രംഗത്തെ മാന്ദ്യം രാജ്യത്തിലെ വളർച്ചയെ പിറകോട്ട് വലിക്കുമെന്നും 6.7% കുറയ്ക്കുമെന്നുമാണ്. റേറ്റിംഗ് ഏജൻസി ആയിട്ടുള്ള ICRA കഴിഞ്ഞ ദിവസം വിലയിരുത്തിയത് GDP വളർച്ചാ നിരക്ക് നടപ്പ് വർഷത്തെ ആദ്യപാദമായ April-June 6% താഴെ പോയേക്കാമെന്നുമാണ്. അതാണെങ്കിൽ ഈ കഴിഞ്ഞ 6 ത്രൈമാസങ്ങളിലെ ഏറ്റവും താഴ്ന്ന വളർച്ചയുമായിരിക്കും. കഴിഞ്ഞ വർഷം ജൂൺ പാദത്തിലെ വളർച്ച 7.8% IMF വിലയിരുത്തലനുസരിച്ച് ഇന്ത്യ 2024 7.3% 2025 6.8% വളരുമെന്നതാണ്. സാമ്പത്തിക വർഷം കണക്കാക്കുകയാണെങ്കിൽ 2024-25 7% 2025-26 6.5% വളർച്ച IMF പ്രവചിച്ചിരിക്കുകയാണ്. ഏഷ്യൻ വികസന ബാങ്ക് ഏറെക്കുറെ സമാനമായ വളർച്ച ഉണ്ടാക്കുമെന്ന് വിലയിരുത്തിയിരുന്നു. എന്തുതന്നെയായാലും ഇന്ത്യയിലെ ജനങ്ങളുടെ യഥാർത്ഥ കുടുംബ വരുമാനത്തിൽ കഴിഞ്ഞ കുറേ മാസങ്ങളായി ഇടിവ് വന്നതിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപാദന വളർച്ചയുടെ വേഗം 2024 2025 കുറയുമെന്നുള്ള പ്രവചനം ഇന്ത്യയുടെ സാമ്പത്തിക നിലയെയും സാമ്പത്തിക അവസ്ഥകളെയും ചൂണ്ടിക്കാണിക്കുന്നു എന്നാണ് പറയുന്നത്. ഇന്ത്യൻ സാമ്പത്തിക വ്യവസ്ഥ എത്രയും വേഗം ശക്തമായില്ലെങ്കിൽ വളരെ വലിയ പ്രശ്നങ്ങളിലേക്ക് ഇത് നയിക്കാം.